ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുനിജാസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചക്കപ്പൊടുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാൻ ചക്ക കുറച്ച് വെട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ ഓർത്തു ചക്ക വെട്ടുന്ന വീഡിയോ കൂടെ എടുത്തേക്കാമെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ചക്ക വെട്ടുന്ന എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നടുക്കത്തെ അതിൻ്റെ കൂഞ്ഞിലെ ഒന്ന് ചെത്തിക്കളയണം. ഇനി അതൊന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചക്ക ചുള നമുക്കതിനകത്തുനിന്ന് ഇരിഞ്ഞെടുക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് എല്ലാ ചക്കച്ചുളയും നമുക്ക് ഇരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ചക്കച്ചോള എല്ലാം ഇരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തെ കുരുവും ചകണിയൊക്കെ എടുത്ത് മാറ്റണം. ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ കുരുവും ചകണിയൊക്കെ എടുത്ത് മാറ്റിക്കളയാം. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ രീതിയിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതാ ഈ രീതിയിൽ ഞാൻ ചക്ക ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കപ്പുഴുക്കിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, 6 ചുവന്നുള്ളി, 1-5 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങായും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ക്രഷ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ നമ്മൾ ഒരുപാട് അരയ്ക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ തോരൻ അരയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ അരപ്പും ഈ ചക്കയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്ക 1 ലെയർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ അരച്ച അരപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്ത ലെയർ ചക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് അരച്ച് വെച്ച അരപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചക്ക വെന്ത് കഴിയുമ്പം അതിൻ്റെ അരപ്പ് എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ രീതിയിൽ ചക്കയുടെ അരപ്പും ചക്കയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇനി നമുക്ക് ചക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ഈ വെള്ളത്തിൽ ചേർത്തിട്ടാണ് ചക്കയിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ അതുപോലെ 2 ബൗള് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഉപ്പ് ചേർക്കുവാണെങ്കിൽ ചക്കയുടെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഉപ്പൊക്കെ പിടിക്കും. ഇനി നമുക്ക് ചക്കയൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ചക്ക വേകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും, ഒരു 10-20 മിനിറ്റ് എടുക്കും. ഇപ്പോൾ നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ വെള്ളം കുറയുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചക്ക വെന്തിട്ടില്ല, വെള്ളമൊക്കെ ആവശ്യത്തിനടിയിലുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് കുഴച്ച് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് നന്നായിട്ട് വെന്ത് നല്ല കുഴട്ട് കുഴഞ്ഞ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കപ്പുഴുക്കിൻ്റെ മുകളിലോട്ട് ശകലം കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ ടേസ്റ്റി ആവും. ഒന്നുകൂടെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉള്ളി ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ദാ ഉള്ളി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ക്രഷ്ഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഒരു 3 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി ചേർത്തിട്ടുണ്ട്. ക്രഷ്ഡ് ചില്ലി അല്ലെങ്കിൽ ഫുൾ മുളകാണെങ്കിലും ചേർത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചക്കപ്പുഴുക്കും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒനിയൻ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.